നമസ്കാരം, ഡോക്ടർ സൗമ്യ സാറിനാണ്. ആളുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടോ? ലൈവിൽ വന്ന് തുടങ്ങിയോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. ഇതിന്റെ ക്യാപ്ഷൻ വായിച്ചവർക്കറിയാം, കരയുന്നത് നല്ലതാണോ? അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല, ചിരിക്കുന്നത് നല്ലതാണോ എന്ന്, അല്ലേ? നമുക്കൊക്കെ അറിയാം, ചിരിക്കുന്നത് നമ്മുടെ സന്തോഷം വരുമ്പോഴാണല്ലോ ചിരിക്കുക. ചിരിക്കുന്നത് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ചിരി നമ്മുടെ ആയുസ് കൂട്ടും, നമുക്ക് പോസിറ്റീവായിട്ടുള്ള വൈബ് തരും, നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ചിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഹായ് 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 കണ്ടു തുടങ്ങിയ ആളുകള്, യെസ്. അപ്പോ പക്ഷെ ഇതേ ചോദ്യം തന്നെ ഞാൻ കരച്ചിലിന് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അധികാരം പറയും കരച്ചിൽ നല്ലതാണ് എന്നുള്ളത്. കാരണം നമ്മൾ കരയുന്നത് എപ്പോഴാണ്? നമുക്ക് സങ്കടം വരുമ്പോഴാണ്, അല്ലെ? അപ്പോ സങ്കടം വന്ന് കരയുന്നത് നല്ലതാണ് എന്നുള്ളത് ജനറലി നമ്മൾ ആരും പറയാറില്ല. അപ്പോ സന്തോഷത്തിന്റെ ഒരു പ്രതീകമായിട്ട് ചിരി നിൽക്കുമ്പോൾ സങ്കടത്തിന്റെ പ്രതീകമായിട്ടാണ് കരച്ചിൽ നിൽക്കുന്നത്. അപ്പോ നമ്മൾ പലപ്പോഴും കുട്ടികളൊക്കെ കരയുമ്പോൾ, പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ കരയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അയ്യേ ഇതാ മോങ്ങാൻ തുടങ്ങി, പെൺകുട്ടികളെ പോലെ മോങ്ങണു, ആൺകുട്ടികളോട് കരയാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇനിയിപ്പോ ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നുമില്ല, ജനറലി നമ്മൾ കരയുമ്പോഴൊക്കെ നമ്മൾ എന്താ പറയാറുള്ളത് അവരടുത്ത്? ഓ, നീ കരച്ചിലൊന്നും നിർത്തോ, കരയാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്, ഇതിപ്പോ ഇതിനൊക്കെ കരയേണ്ട കാര്യമുണ്ടോ, എന്തിനാ അങ്ങനെ മോങ്ങണത്, ആ കണ്ണൊന്ന് തുടക്കിയോ, കരച്ചിലൊന്ന് നിർത്തുവോ എന്നൊക്കെ നമ്മള് കരയുന്ന ആൾക്കാരടുത്ത് എപ്പോഴും കരച്ചിൽ നിർത്താൻ, അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അവരോട് ആ നന്നായി ഒന്നുകൂടി കരഞ്ഞോളൂ, ഇഷ്ടം പോലെ കരഞ്ഞോളൂ എന്ന് നമ്മൾ അധികം പറയാറില്ല. എപ്പോഴും നമ്മൾ പറയാറുള്ളത് കരച്ചിൽ നിർത്തൂ, കരയുന്നത് നല്ലതല്ലേ, എന്തിനാ ഇപ്പൊ കരയണത്, കരയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ ജനറലി നമ്മുടെയൊക്കെ വിചാരം കരച്ചിൽ ഒരു മോശം സംഭവമാണ്, നമ്മൾ കരയാതെ നോക്കണം എന്നുള്ളതാണ്. എന്നാൽ ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെയല്ല, ചിരി പോലെ തന്നെ കരച്ചിലും നിങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കും. അപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കും, അതെങ്ങനെയാ ഡോക്ടറെ, സങ്കടം വന്ന് കരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ ബി പി കൂടില്ലേ, നമ്മുടെ പ്രഷർ കൂടില്ലേ, അപ്പൊ എങ്ങനെയാണ് കരച്ചിൽ നല്ലതാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കൂ, കരച്ചിലായാലും ചിരിയായാലും അത് നമ്മുടെ രണ്ട് വികാരങ്ങളാണ്. എന്തിനാ നമ്മൾ ചിരിക്കുന്നത്? നമ്മൾ സന്തോഷം വരുമ്പോൾ എന്തിനാ ചിരിക്കുന്നത്? നമ്മുടെ സന്തോഷം പുറത്തേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ചിരിച്ചുകൊണ്ടേയിരിക്കില്ലല്ലോ, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചിരി നിൽക്കും, അല്ലെ? അപ്പോ നമ്മൾ നമ്മുടെ സന്തോഷത്തിനെ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് ആ ചിരി നമ്മൾ ചിരിക്കുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ, അല്ലെങ്കിൽ അത് അങ്ങ് എന്താ പറയുക, സ്പ്രെഡായി ബാക്കിയുള്ളവർക്കും കൂടി ആ ഒരു വൈബൊക്കെ കിട്ടി, കുറച്ച് കഴിയുമ്പോൾ നമ്മളത് സെൽഫ് കൺട്രോൾഡ് ആയിട്ട് നമ്മുടെ ചിരി നിൽക്കും. അതേ പറഞ്ഞ പോലെ തന്നെയാണ് കരച്ചിൽ എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിലുള്ള അത് നെഗറ്റീവ് വികാരമാണ്, ഡെഫിനറ്റ്ലി നമുക്ക് സങ്കടം വരുമ്പോഴാണ് നമ്മൾ കരയുക. പക്ഷേ നമ്മൾ കരയുമ്പോൾ അത് ചിരിയെ പോലെ തന്നെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള വികാരം, അത് സങ്കടമായിട്ടുള്ള വികാരത്തിനെ നമ്മൾ പുറത്തേക്ക് അങ്ങ് ഒഴുക്കി കളയാണ്. അപ്പൊ എന്താണ് അതിന്റെ ഗുണം? സങ്കടം പുറത്തേക്ക് ഒഴുകുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മുടെ ഉള്ളിലെ സങ്കടം ഡെഫിനറ്റ്ലി കുറയും, അല്ലെ? നമ്മുടെ ഉള്ളിലെ സ്ട്രെസ് കുറയും. നിങ്ങൾക്ക് കരഞ്ഞവർക്കൊക്കെ ഒരു, ഞാൻ നന്നായിട്ട് കരയുന്ന ആളാട്ടോ, ഞാൻ നന്നായിട്ട് കരയുന്ന ആളാ, എനിക്ക് സങ്കടവും ദേഷ്യവും അല്ലെങ്കിൽ അങ്ങനെ ഫ്രസ്ട്രേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അസലായിട്ട് കരയും. അപ്പോ അത് ചിലപ്പോ തന്നെ ഇരുന്ന് കരയും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ കരയും. അതായത് നമ്മൾ കരയുന്നത് കേൾക്കും, അല്ലെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യില്ല, നമ്മളോട് നിർത്താൻ പറയില്ല എന്ന് ഉറപ്പുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ കരയാറുണ്ട്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഫീലിംഗ്, പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു സ്ട്രെസ്സും ടെൻഷനും സങ്കടമൊക്കെ ഉള്ള സമയത്ത് നന്നായി ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം, നമ്മളൊന്ന് സെറ്റിൽ ഡൗൺ ആവും, അല്ലെ? നമുക്ക് എന്തോ ഒരു ഭാരം ഇറക്കി വെച്ച പോലെ, നമ്മുടെ ഒരു നെഞ്ചെന്നൊരു കനം പോയ പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നന്നായി കരയുന്നവർക്ക് എല്ലാവർക്കും ആ ഒരു ഫീൽ ഉണ്ട് എന്ന് എനിക്ക് അറിയാം, അല്ലെ? നന്നായി ഒന്ന് കരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുവരെയുള്ള ആ ഒരു കുറച്ചൊരു സമാധാനം, കുറച്ചൊന്ന് നമ്മളൊന്ന് സെറ്റിലായ പോലെ നമുക്കൊന്ന് ഫീൽ ചെയ്യാറില്ലേ? അപ്പോ നമ്മൾ ഒരിക്കലും കരച്ചിലിനെ അങ്ങനെ നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ പലപ്പോഴും ഞാൻ എപ്പോഴും എന്റെ വേദികളിലൊക്കെ പറയാറുള്ളതാണ്, ഈ ആണുങ്ങള് ഇന്നത്തെ ഏറ്റവും കൂടുതലുള്ള പഠനങ്ങൾ, ഇന്ത്യയിലെ ലോകത്തിലേക്ക് പഠനങ്ങൾ കാണിക്കുന്നത് ആത്മഹത്യയുടെ കണക്ക് നോക്കുമ്പോൾ, പണ്ടൊക്കെ ആത്മഹത്യ ചെയ്യുന്ന പുരുഷ സ്ത്രീ അനുപാതം നോക്കുമ്പോൾ സ്ത്രീകളായിരുന്നു അത്രേ കൂടുതൽ. പക്ഷെ ഇന്ന് ആക്ച്വലി പറയുന്നത് ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാരുടെ എണ്ണം വളരെ കൂടുതൽ. ഇപ്പൊ അവര് സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നു. ഞാൻ അതിന് കാണുന്ന ഒരു കാരണം എന്താണെന്നറിയോ? നമ്മൾ സ്ത്രീകൾ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കരയുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞു, സ്ത്രീകൾക്ക് സത്യത്തിൽ അതൊരു പ്രിവിലേജാണ് അവർ കരയാൻ. അതായത് നമുക്ക് നമ്മുടെ ഒരു സമൂഹത്തിന്റെ ചിന്ത എങ്ങനെയാണ്, സ്ത്രീകൾക്ക് കരയാം, അല്ലെ? സ്ത്രീകൾ കരയണോണ്ട് കുഴപ്പമൊന്നുമില്ല, അത് അവർക്ക് പറഞ്ഞ കാര്യമാണ്, സ്ത്രീകൾ കരയണോണ്ട് കുഴപ്പമില്ല. പക്ഷേ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ പുരുഷന്മാരെ നമ്മൾ കരയാൻ സമ്മതിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. നമ്മള് നമ്മുടെ വീട്ടിലൊരു ആൺകുട്ടിയും പെൺകുട്ടിയും മകനും മകളും ഉണ്ടെങ്കിൽ പോലും മകള് കരഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മകൻ കരയുമ്പോഴോ?
പലപ്പോഴും നമ്മൾ അവരോട് എന്താ പറയുക, അയ്യേ പെൺകുട്ടികളെ പോലെ മോങ്ങാതിരിക്കടാ, നീ ആൺകുട്ടിയാണ്, ആൺകുട്ടിയോട് കരയരുത്. ഈ ഒരു വാചകം കേട്ട് വളർന്നവരാ നമ്മളൊക്കെ. സത്യത്തില് അത് വലിയൊരു നെഗറ്റീവ് ഇഫക്റ്റ് ആണ് സത്യത്തിൽ നമ്മുടെ പുരുഷന്മാരുടെ തലയിൽ വെച്ചിരിക്കുന്നത്. കാരണം ഇത് കേട്ട് വളർന്ന പുരുഷന്മാർക്ക് പുരുഷത്വം അല്ലെങ്കിൽ ആണത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയാൻ പാടില്ല, അല്ലെങ്കിൽ പെണ്ണുങ്ങള് വീക്കായതുകൊണ്ട് അവർക്ക് കരയാം, നമ്മൾ സ്ട്രോങ് ആയതുകൊണ്ട് ആണുങ്ങൾ കരയരുത് എന്നുള്ളൊരു മിഥ്യാധാരണ നമ്മൾ നമ്മുടെ പുരുഷന്മാരുടെ തലയിൽ കുത്തിവെച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു സ്ട്രെസ് ഉണ്ടാവുമ്പോൾ ഈ പറഞ്ഞ പോലെ ടെൻഷൻ വന്നാൽ കരയുക എന്ന് പറയുന്നത് പെണ്ണുങ്ങളുടെ മാത്രം അവകാശമല്ല, അത് മനുഷ്യരാശി, കരയുന്ന എത്രയോ മൃഗങ്ങളുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനും ഒരു അനിമലാണ്, മൃഗമാണ് അല്ലെ. നമ്മുടെ കരച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്സിനെ വെന്റ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പുറത്തേക്കൊന്ന് ഒഴുക്കിക്കളയാനുള്ള ഒരു മാർഗം മാത്രമാണ് കരച്ചിൽ. അത് പെണ്ണിനും ആണിനും ഒരുപോലെയാണ്. പക്ഷേ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകൾ മൂലം ആണുങ്ങൾ കരയരുത് എന്നുള്ളൊരു അലിഖിത നിയമം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് അല്ലെങ്കിൽ സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആണുങ്ങൾ പാവം, ഇവർക്ക് പലപ്പോഴും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ഒരു മിഥ്യാധാരണ അവരുടെ തലയിൽ ഇരിക്കുന്നത് കൊണ്ട് അവർക്കൊന്ന് തുറന്ന് കരയാൻ, അതൊന്ന് കരഞ്ഞ് തീർക്കാൻ പോലും പലപ്പോഴും നമ്മുടെ ആണുങ്ങൾക്ക് പറ്റാറില്ല. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഈ സ്ട്രെസ് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്തിട്ടാണ് പലപ്പോഴും ഇവർ സ്ട്രെസ് കളയാൻ വേണ്ടി പല തെറ്റായ മാർഗങ്ങൾ, അതായത് മദ്യപാനം, പുകവലി, അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്ക് നമ്മുടെ ആണുങ്ങൾ മാറാൻ പോലും കാരണം, അല്ലെങ്കിൽ നമ്മുടെ ആൺകുട്ടികൾ മാറാൻ പോലും കാരണം ഇത്തരത്തിലുള്ള ഒരു തെറ്റായ ചിന്ത നമ്മുടെ സമൂഹത്തിലുള്ളത് കൊണ്ടാണ്. അതായത് കരച്ചിൽ എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്കായിട്ട് റിസർവ് ചെയ്ത് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ എന്തോ ഒരു വലിയ അവകാശമാണ്. അല്ല, ആണായാലും പെണ്ണായാലും മനുഷ്യരാശിയിലുള്ള മനുഷ്യന്മാർക്ക് സങ്കടം വരുമ്പോൾ, സ്ട്രെസ് വരുമ്പോൾ, ഫ്രസ്ട്രേഷൻ വരുമ്പോൾ അതിനെ ഒന്ന് പുറത്തേക്ക് ഒഴുക്കിക്കളയാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് കരച്ചിൽ. എല്ലാവർക്കും, അത് ആ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും നന്നായി ഒന്നിരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാരം ഒന്ന് കുറയും. ഓക്കെ, അപ്പൊ ഇനിയെങ്കിലും നമ്മുടെ വീട്ടിലെ നമ്മുടെ അനിയനോ ഏട്ടനോ അച്ഛനോ ഭർത്താവോ ഒക്കെ ഒന്ന് കരയാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ഒരിക്കലും അവരെടുത്ത് ദയവ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ മകനോടൊന്നും ഒരിക്കലും നമ്മളിങ്ങനെ പറയരുത്, അതായത് നാണല്ലോ കരയാൻ, മോങ്ങരുത്, പെണ്ണിനെ പോലെ മോങ്ങരുത് എന്നൊന്നും പറയരുത്. കാരണം അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവരുടെ സ്ട്രെസ്, അവർക്കൊന്ന് സ്ട്രെസ് ഒന്ന് കുറയ്ക്കാനുള്ള ഒരു മാർഗത്തിനെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അടയ്ക്കുകയാണ്, അതായത് അതിനെ ആ മാർഗത്തിനെ നമ്മൾ ഇല്ലാതാക്കുകയാണ്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കരയുക എന്ന് പറയുന്നതിന് ഒരിക്കലും നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ സന്തോഷം വരുമ്പോൾ ചിരിക്കുന്നത് പോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമാണ് കരയുക എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ പറ്റുന്ന ഏതൊരു മാർഗവും നല്ലതാണ്. ഓരോരുത്തർക്കും അത് ഓരോ പോലെയാണ്. പക്ഷേ മനുഷ്യനെല്ലാവർക്കും എനിക്ക് 100% ഉറപ്പാണ് നമ്മളൊന്ന് അതിനെ ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരാളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് കരയാൻ. നിങ്ങൾ ആ ഒരു ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, കുമ്പളങ്ങി നൈറ്റ്സില് സൗബിൻ പോയിട്ട് സൈക്യാട്രിസ്റ്റിന്റെ അടുത്തിരുന്ന് കരയുന്നൊരു, നമ്മളതൊക്കെ കണ്ട് ചിരിച്ച ആളുകളാണ് അല്ലെ. സൗബിൻ തുറന്ന് മൂക്കും കണ്ണൊക്കെ ഒലിപ്പിച്ച് കരയുന്ന ഒരു സീന്, സത്യത്തിൽ എനിക്കത് കണ്ടപ്പോ ചിരിയൊന്നും വന്നില്ല കേട്ടോ. കാരണം അതിൽ ചിരിക്കാനൊന്നുമില്ല. കാരണം ആ മനുഷ്യൻ അത്രകാലം മനസ്സിൽ കൂട്ടി വെച്ചിരുന്ന സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളെല്ലാം ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോണ്ടി വന്നു ഒന്ന് മനസ്സ് തുറന്ന് കരയാൻ. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ ആർക്കും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരു സൈക്യാട്രിസ്റ്റിന്റെ ആവശ്യമില്ല നമുക്ക് കരയാൻ. നമുക്ക് നമ്മുടെ അടുപ്പമുള്ളവരടുത്ത് ആരെടുത്ത് വേണമെങ്കിലും, അത് ആണിനും പെണ്ണിനും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കരയാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, കരച്ചിൽ ഒരു നെഗറ്റീവ് കാര്യമല്ല. ഓക്കെ, ഒരിക്കലും കരച്ചിലിനെ നെഗറ്റീവായിട്ട് എടുക്കണ്ട. നിങ്ങൾക്ക് കരയണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മനസ്സ് തുറന്ന് കരഞ്ഞോ. ഓക്കെ, അത് തനിച്ചിരുന്നൊക്കെ കരയണമെങ്കിൽ അങ്ങനെ, അല്ല നിങ്ങളുടെ ഏറ്റവും അടുത്ത്. പലപ്പോഴും നമ്മൾ തനിച്ചിരുന്ന് കരയുന്നത് എന്തുകൊണ്ടാണ്? ഈ കരച്ചിൽ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കാര്യമാണ്, ഒരു നാണക്കേടാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മൾ തനിച്ചിരുന്ന് കരയുന്നത്. അതിന്റെ ആവശ്യമില്ല. നീ നിങ്ങൾക്ക് ഭർത്താവിന് കരയണം എന്നുണ്ടെങ്കിൽ ഭാര്യയോട് കരയാം, അല്ലെങ്കിൽ അമ്മയോട് കരയാം, അല്ലെങ്കിൽ മകളോട് കരയാം, ഒരു കുഴപ്പമില്ല. ഒരിക്കലും അതിനെ ഇത്തരത്തിൽ ഒരു എന്താ പറയുക, പ്രീ ഓക്യുപ്പൈഡ് ഐഡിയ, ഇത് നെഗറ്റീവ് ആണെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലില്ലാതിരുന്നാൽ മതി. നമുക്ക് മനുഷ്യന്മാർക്ക് ആർക്കും കരയാം. അത് നമ്മളെ ആക്ച്വലി നമ്മുടെ ടെൻഷൻ കുറയ്ക്കാനും സ്ട്രെസ് കുറയ്ക്കാനും നല്ല രീതിയിൽ നമ്മളെ സഹായിക്കും കേട്ടോ. ആ ഇതാണ് പലരും പറയുന്നുണ്ട്, ഞാൻ ആരും കാണാതെ ഇരുന്ന കരയും. ഈ ആരും കാണാതെ ഇരുന്ന് കരയേണ്ടത് ഇതുകൊണ്ടല്ലേ, അതായത് കരച്ചിൽ ഞാൻ എന്റെ കണ്ണുനീർ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ അത് നാണക്കേടാണ് എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ആണുങ്ങൾ ഇരുന്ന് കരയുന്നത്. പെണ്ണുങ്ങൾ അങ്ങനെ കരയാറില്ല. പെണ്ണുങ്ങൾക്ക് എന്താ വെച്ചാൽ അതിനുള്ളൊരു അർഹത ഉണ്ടല്ലോ അല്ലെ. പെണ്ണുങ്ങൾക്ക് ഭർത്താവിന്റെ മുമ്പിൽ കരയാം, അച്ഛന്റെ മുമ്പിൽ കരയാം, മകന്റെ മുമ്പിൽ കരയാം. കാരണം പെണ്ണുങ്ങൾ കരയും, അത് ഓക്കെയാണ് എന്നുള്ളൊരു ചിന്തയാണ്. അങ്ങനെയല്ല, പെണ്ണുങ്ങളല്ല, ആർക്കും കരയാം. ഓക്കെ, ആർക്കും നമ്മുടെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി കരയാം. ഞാൻ പറഞ്ഞു വന്നത്, ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു തെറ്റായ സന്ദേശം കൊടുക്കരുത്, അതായത് കരച്ചിൽ നെഗറ്റീവ് ആണെന്നുള്ളത്. ഞാൻ പറഞ്ഞ പോലെ
ciri nampade ayus kuutan pola tanen karacilum nampade ayus kuutum karena adu nampade stress korakim nampade BP korakim nampade frustration korakim apu kadu kok korain asam itu nampade ayus kuutum alah apa adu bonda ini modal nampuk ciri kena pola tanen ciri pola tanen karacilnya kan ramadi urikila dene negatif ada karena oke apu nampade kuutan lebar ke nampade etu madu pola lebar ke karya nampu doa nampu samadhan itu abrika beri entar terkarya itu tol oke, abis itu kelkan lama nasi kuduk. Alah, ada karya na samai itu, karcher nirta mending nggak lepas beranda. Abis karya itu, abis kemadia udah ntar karya itu. Nggak ada dulu silent disana rai itu, abis kecaya itu tol matra batu gil kuduk. Kita, apo itre barunya udah nate chopnya, wine pake ya na. Ade, nishkanga mai karanya, ade, berada di alam pariyar, nishkanga mai karanya ini harian nagat le apu kuteni noki nambah tiricu. Seri ya na, wala ada karakter na, നിഷ്കളങ്കം ആയി കരഞ്ഞ അപ്പു കുട്ടനെ നോക്കി നമ്മൾ ചിരിച്ചവരാണ് അതുപോലെ തന്നെയാണ് സൗബിനെ നോക്കി നമ്മൾ ചിരിച്ചു അപ്പോൾ കരയുന്നവരെ നോക്കി ചിരിക്കേണ്ട കാര്യമില്ല കരയുന്നവർ അത് അവരെ അവർക്ക് അവർ അവർക്ക് അതിനൊരു എന്താ പറയ ഹെൽപ്പിംഗ് ഹാൻഡ് നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കാനാണ് വേണ്ടത് കേട്ടോ ഓക്കേ യാ യെസ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ടോക്ക് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് കരച്ചിലിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കണം എന്ന് പറയുന്ന ഒരു ചെറിയ സന്ദേശമാണ് ഞാൻ എല്ലാവർക്കും പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത് ബാക്കിയുള്ളവരിലേക്കും എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക കേട്ടോ ജോലിയൊക്കെ നന്നായി പോകുന്നു മധു ജോലിയൊക്കെ എങ്ങനെ പോകുന്നുണ്ട് തോച്ചു വയ്ക്കുന്നുണ്ട് ജോലിയൊക്കെ നന്നായി പോകുന്നു സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു അപ്പോൾ എല്ലാവരും അവിടെയും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കരയാനുള്ള അവസരങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ അത് ഞാൻ ഒന്നുകൂടി പറയാണ് പക്ഷേ കരയേണ്ട ഒരു അവസരം വന്നാൽ കരയുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സ് ശാന്തമാകും ഒന്ന് തണുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കരഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ടോക്ക് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത ടോക്കുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ